ഗാസ മുനമ്പിലെ ഹമാസ് ഭീകരരുടെ ഏറ്റവും വലിയ തുരങ്കം കണ്ടെത്തിയതായി ഇസ്രായേൽ സേന വ്യക്തമാക്കി. 4 കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കുന്ന വിശാലമായ ശൃംഖലയോടുകൂടിയ ഭൂഗർഭ തുരങ്കത്തിന്റെ കവാടം ഐറിസ് അതിർത്തിയിൽ നിന്ന് 400 മീറ്റർ മാത്രം അകലെയാണെന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അറിയിച്ചു. തുരങ്കത്തിന്റെ വീഡിയോയും IDF അവരുടെ ഔദ്യോഗിക എക്സ് പ്ലാറ്റ്ഫോമിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. തുരങ്കത്തിനുള്ളിലൂടെ ചെറിയ വാഹനങ്ങൾക്ക് കടന്നു പോകാനാകുമെന്നാണ് റിപ്പോർട്ട്. വർഷങ്ങളുടെ പരിശ്രമവും കോടിക്കണക്കിന് രൂപയും ഈ തുരങ്ക നിർമ്മാണത്തിന് പിന്നിലുണ്ടെന്ന് ഇസ്രായേൽ സേന അറിയിച്ചു. ഹമാസ് നേതാവ് യഹിയ സിൻവറിന്റെ സഹോദരൻ മുഹമ്മദ് യഹീനാണ് നിർമ്മാണത്തിന് നേതൃത്വം നൽകിയതെന്നും ഇസ്രായേൽ സേന വ്യക്തമാക്കി. ഡ്രെയിനേജ് സംവിധാനം, വൈദ്യുതി, വെന്റിലേഷൻ, ആശയവിനിമയ സംവിധാനം, റെയിലുകൾ എന്നിവയെല്ലാം തുരങ്കത്തിനുള്ളിലുണ്ട്. തറ മണ്ണിട്ട് നികത്തിയതും ഭിത്തികൾ കോൺക്രീറ്റ് ചെയ്തതുമാണ്. 1.5 സെന്റിമീറ്റർ കട്ടിയുള്ള ലോഹ സിലിണ്ടർ ഉപയോഗിച്ചാണ് പ്രവേശന കവാടം നിർമ്മിച്ചിരിക്കുന്നതെന്നും ഇസ്രായേൽ സേന വ്യക്തമാക്കി. ഹമാസ് ചിത്രീകരിച്ച വീഡിയോയാണ് ഇസ്രായേൽ സേന പുറത്തുവിട്ടിരിക്കുന്നത്. തുരങ്കത്തിനുള്ളിലൂടെ നിർമ്മാണ ആവശ്യങ്ങൾക്കുള്ള ഒരു ചെറിയ വാഹനം കടന്നുപോകുന്നതും കാണാൻ സാധിക്കും. ചില ഉപകരണങ്ങൾ ഉപയോഗിച്ച് തൊഴിലാളികൾ ഭൂമി തുറക്കുന്നതും വീഡിയോയിൽ ദൃശ്യമാണ്. തുരങ്കത്തിനുള്ളിൽ നിന്ന് ആയുധശേഖരവും കണ്ടെത്തിയെന്ന് ഇസ്രായേൽ സേന അറിയിച്ചിട്ടുണ്ട്. خلاص عادي هش انا في ميه هنا يا جماعه هي هذه ميه نشفه اي لا مضبوط مضبوط شوف كان لاحظت الباب اللي قاعد نبحث عنه ليه Okay, I'm going to come to tomorrow.